ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇർഷാദ്. വെൽക്കം ബാക്ക് ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക്സ് ഗീഡ്. സാക്ക് സ്നൈഡേഴ്സ് ജസ്റ്റിസ് ലീഗൽ ഒരുപാട് പേരെ ക്യൂരിയോസിറ്റിയിൽ നിർത്തിയ ഒരു പേരാണ് ആൻറ്റി ലൈഫ് ഇക്വേഷൻ. എന്താണ് ആൻറ്റി ലൈഫ് ഇക്വേഷൻ? അത് ലഭിച്ചാൽ ഡാർക്ക് സൈഡിന് എന്താണ് ഗുണം? അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ്. സോ ലാഗ് അടിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോവാം. ആൻറ്റി ലൈഫ് ഇക്വേഷൻ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ ലൈഫ് ഇക്വേഷൻ എന്താണെന്ന് അറിയണം. ലൈഫ് ഇക്വേഷനെ കുറിച്ചും ആൻറ്റി ലൈഫ് ഇക്വേഷനെ കുറിച്ചും ഡാർക്ക് സൈഡ് ആദ്യമായി അറിയുന്നത് മാർഷ്യൻ മാൻഹണ്ടറിലൂടെയാണ്. ലൈഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീ വിൽ എന്നാണ് അർത്ഥം. ഒരാൾക്ക് അയാളുടെ രീതിയിൽ ജീവിക്കാനുള്ള എബിലിറ്റി. ന്യൂ 52 പറഞ്ഞിരിക്കുന്നത് ലൈഫ് ഇക്വേഷൻ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ കോമ്പിനേഷൻ ആണെന്നാണ്. അതായത് ജീവിതത്തിലെ വൈറ്റ് ലൈറ്റ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇക്വേഷൻ്റെ സോഴ്സായി പറഞ്ഞിരിക്കുന്നത് വൈറ്റ് ലാൻഡേൺസിനെയാണ്. ഡാർക്ക് സൈഡിനെതിരെ നിൽക്കാൻ പറ്റിയൊരു വെപ്പണായിട്ട് ലൈഫ് ഇക്വേഷനെ കോമിക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വെപ്പൺ യൂസ് ചെയ്താൽ എല്ലാവർക്കും അവരുടെ വില്ലിനനുസരിച്ച് ജീവിക്കാൻ പറ്റും. അതായത് ഒരു വ്യക്തിയിൽ ഇത് അപ്ലൈ ചെയ്താൽ അയാളുടെ ലൈഫ് എപ്പോഴും സന്തോഷത്തിലായിരിക്കും മുമ്പോട്ട് പോകുന്നത്. ലൈഫ് ഇക്വേഷന് കൃത്യമായിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആണ് ആൻറ്റി ലൈഫ് ഇക്വേഷൻ. 1971 ജാക്ക് കെർബിയുടെ ഫോർത്ത് വേൾഡ് സ്റ്റോറി ലൈനാണ് ഈ ഒരു ഇക്വേഷനെ കുറിച്ച് ആദ്യമായി പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തതും ജാക്ക് കെർബി തന്നെയാണ്. ആൻറ്റി ലൈഫ് ഇക്വേഷൻ മറ്റുള്ളവരുടെ ഫ്രീ വില്ലിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയൊരു വെപ്പണാണ്. അതായത് ആൻറ്റി ലൈഫ് ഇക്വേഷൻ യൂസ് ചെയ്താൽ മറ്റുള്ളവരുടെ മൈൻഡിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. സോ അവരെ നമുക്ക് നമ്മുടെ അടിമകളാക്കി കൊണ്ടു നടക്കാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരാളുടെ ഫ്രീ വില്ലിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഡാർക്ക് സൈഡിൻ്റെ അൾട്ടിമേറ്റ് ഗോളിലൊന്നായിട്ടാണ് ആൻറ്റി ലൈഫ് ഇക്വേഷനെ കാണിച്ചിരിക്കുന്നത്. അത് തേടി ഡാർക്ക് സൈഡ് ഒരുപാട് അലയുന്നത് നമുക്ക് കോമിക്സിൽ കാണാൻ സാധിക്കും. കൂടാതെ അത് ഡാർക്ക് സൈഡ് അച്ചീവ് ചെയ്യുന്നതും കാട്ടി തന്നിട്ടുണ്ട്. ലൈഫ് ഇക്വേഷനെ പോലെ തന്നെ ആൻറ്റി ലൈഫ് ഇക്വേഷനും ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയുണ്ട്. ആ ഒരു ഫോർമുല വന്നെത്തുന്നത് ഡാർക്ക് സൈഡിലാണ്. കോമിക്സിൽ ജാക്ക് കിർബിക്ക് ശേഷം ആൻറ്റി ലൈഫ് ഇക്വേഷൻ എന്ന കോൺസെപ്റ്റിനെ പല റൈറ്റേഴ്സും അവരുടെ രീതിയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലൊരു വട്ടം ആൻറ്റി ലൈഫ് ഇക്വേഷനെ ഒരു ലിവിങ് ഷാഡോ ആയിട്ടും കാണിച്ചിട്ടുണ്ട്. എന്നാൽ തന്നെയും എല്ലാത്തിൻ്റെയും കോൺസെപ്റ്റ് വന്ന് അവസാനിക്കുന്നത് ആ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയിലാണ്. ഇപ്പോൾ നിലവിൽ കോമിക്സിൽ കാണിച്ചിരിക്കുന്നത് ജാക്ക് കിർബി ക്രിയേറ്റ് ചെയ്ത ആ ഒരു മെത്തേഡിൽ തന്നെയാണ്. ജാക്ക് കിർബി ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ച് ഈ ഒരു വെപ്പൺ ജീവിച്ചിരിപ്പുള്ള ആരുടെ വില്ലിനെയും കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. അതായത് അവരുടെ ജീവിതത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ ആൻറ്റി ലൈഫ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാൾ നിങ്ങളുടെ മേലുള്ള സകല കാര്യത്തെയും കൺട്രോൾ ചെയ്താൽ പിന്നെ അവിടെ നിങ്ങളില്ല. ആ ഒരു കൺട്രോൾ ചെയ്യുന്ന ആളുടെ മറ്റൊരു ക്ലോൺ അല്ലെങ്കിൽ അയാളുടെ വില്ലായി നിങ്ങൾ മാറും. സോ അതിനർത്ഥം നിങ്ങൾ ജീവിച്ചിരിപ്പില്ല എന്ന് തന്നെയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കൺട്രോൾ ചെയ്യുന്ന ആളുടെ മറ്റൊരു രൂപം. അയാൾ വിചാരിക്കുന്നതായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. ഈ കൺസെപ്റ്റാണ് അധിക കോമിക്സിലും കാണിച്ചു തന്നിരിക്കുന്നത്. ഫോർ അവർ പീപ്പിളിൻ്റെ മദർ ബോക്സാണ് ആൻറ്റി ലൈഫ് ഇക്വേഷൻ എവിടെയുണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കുന്നത്. മദർ ബോക്സിനെ കുറിച്ചും ഫോർ അവർ പീപ്പിളിനെ കുറിച്ചും ഞാൻ മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കുക, വീഡിയോ ഞാൻ ഇൻസ്ക്രീനിൽ കൊടുത്തേക്കാം. മദർ ബോക്സ് ഇത് കണ്ടുപിടിക്കുന്ന സമയത്ത് ഡാർക്ക് സൈഡ് ഏൻഷ്യൻ ജപ്പാനിലായിരിക്കും. കൂടാതെ ആ ഒരു ക്യാരക്ടർ ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അതായത് മദർ ബോക്സ് ആൻറ്റി ലൈഫ് ഇക്വേഷൻ സെൻസ് ചെയ്തു എന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. കോമിക്സിൻ്റെ ആദ്യകാലത്ത് ആൻറ്റി ലൈഫ് ഇക്വേഷൻ ഉണ്ടായിരുന്നത് ഒരു മനുഷ്യനായിരുന്നു. ബില്യൺ ഡോളർ ബേറ്റ്സ് എന്നാണ് ഈ ഒരു ക്യാരക്ടറിൻ്റെ പേര്. അയാളായിരുന്നു ആൻറ്റി ലൈഫ് ഇക്വേഷൻ. മദർ ബോക്സിൻ്റെ സഹായമില്ലാതെ തന്നെ ആ ഒരു പവർ അയാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്നാൽ അയാളുടെ ഗോഡിൻ്റെ കൈകൊണ്ട് തന്നെ അയാൾ കൊല്ലപ്പെടുന്നതായിട്ടാണ് കോമിക്സിൽ കാണിച്ചിരിക്കുന്നത്. കോമിക്സിൽ ഡോമിനേറ്റേഴ്സ് എന്ന സ്പീഷീസ് എർത്തിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഡാർക്ക് സൈഡ് പറയുന്നുണ്ട് എർത്തിനെ അറ്റാക്ക് ചെയ്തോളൂ, പക്ഷേ അത് നശിപ്പിക്കരുതെന്ന്. കാരണം ആൻറ്റി ലൈഫ് ഇക്വേഷൻ തനിക്ക് വേണമെന്ന്. അതിനുശേഷം മാർഷ്യൻ മാൻഹണ്ടർ കോമിക്സിലെ വോളിയം 233 ഇഷ്യൂയിലൂടെയാണ് ഡാർക്ക് സൈഡ് ആൻറ്റി ലൈഫ് ഇക്വേഷനെ കുറിച്ച് മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു സ്റ്റോറിയിൽ 300 മുമ്പ് ഡാർക്ക് സൈഡ് മാർസിൽ ചെല്ലുമ്പോൾ മാർഷ്യൻ മാൻഹണ്ടറിന്റെ ആളുകളിൽ നിന്ന് മാർഷ്യൻ ഫിലോസഫി ലൈഫ് ഇക്വേഷനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന ഡാർക്ക് സൈഡ് ഇതിന് ഓപ്പോസിറ്റായി ഒരു ഇക്വേഷൻ ഉണ്ടാവുമെന്നും അത് കൈക്കലാക്കണമെന്നും കരുതുന്നു. അതിനുശേഷമാണ് ഡാർക്ക് സൈഡ് ആൻറ്റി ലൈഫ് ഇക്വേഷൻ അന്വേഷിക്കാൻ തുടങ്ങുന്നത്. 2001 വാൾസിമൻസ് ഇറക്കിയ ഓറിയൺ കോമിക്സിൽ ഡാർക്ക് സൈഡിനും ഡിസൈഡിനും ആൻറ്റി ലൈഫ് ഇക്വേഷൻ ലഭിക്കുന്നുണ്ട്. ബില്യൺ ഡോളർ ബേറ്റ്സിന്റെ ഡെത്തിന് ശേഷം ഡിസൈഡ് ആ ഒരു ഇക്വേഷൻ ആക്സസ് ചെയ്യാൻ വേണ്ടി ബില്യൺ ഡോളർ ബേറ്റ്സിന്റെ ക്ലോൺസിനെ ക്രിയേറ്റ് ചെയ്യുന്നു. തുടർന്ന് ഡാർക്ക് സൈഡ് ആ ഒരു ക്ലോൺ ഉപയോഗിച്ച് അതിൽ നിന്ന് ഇക്വേഷൻ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ സമയം ഓറിയോൺ അതിനെ തടയുകയും അതിനിടയിൽ ആ ഒരു ക്ലോണിൽ നിന്ന് ആൻറ്റി ലൈഫ് ഇക്വേഷൻ ഓറിയോണിന് ലഭിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഓറിയോൺ അപ്പോകലിപ്സിന്റെയും എർത്തിന്റെയും പോപ്പുലേഷന്റെ നല്ലതിനു വേണ്ടി ഇത് യൂസ് ചെയ്യുന്നു. എന്നാൽ അപ്പോഴാണ് ഈ ഒരു ഇക്വേഷൻ ഫ്രീ വില്ലിന് എഗെയിൻസ്റ്റ് ആണെന്ന് ഓറിയോണിന് മനസ്സിലാവുന്നത്. കോമിക്സിൽ ഈ ഒരു ഇക്വേഷൻ്റെ ഫുൾ ഫോർമുല അറിയാവുന്ന മറ്റൊരു ക്യാരക്ടറാണ് മിസ്റ്റർ മിറാക്കിൾ. കൂടാതെ മറ്റു ചില ക്യാരക്ടേഴ്സും ഈ ഒരു ഇക്വേഷൻ പ്രോസസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂ 52 കോമിക്സിൽ മിസ്റ്റർ മിറാക്കിൾ ഈ ഒരു ഇക്വേഷൻ മീട്രോണിൻ്റെ സഹായത്തോടെ ബ്രേക്ക് ചെയ്ത് പുറത്തു വരുന്നത് കാണാം. അതിനുശേഷം മിസ്റ്റർ മിറാക്കിൾ ഈ ഒരു ഇക്വേഷന് ഇമ്മ്യൂണാവുന്ന നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ലെക്സ് ലൂതർ, ജോക്കർ, ഡാർക്ക് സൈഡ്, ഓറിയോൺ, യൂഗോഗാൻ, ഗ്രെയിൽ എന്നിങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ആൻറ്റി ലൈഫ് ഇക്വേഷൻ പ്രോസസ് ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ വണ്ടർ വുമൺ, സൂപ്പർമാൻ, ബാരിയർ എന്നീ ക്യാരക്ടേഴ്സ് അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആൻറ്റി ലൈഫ് ഇക്വേഷൻ പ്രോസസ് ചെയ്ത് ഡാർക്ക് സൈഡ് തന്നെ വായിക്കൊണ്ട് ഈ ഒരു ഇക്വേഷൻ പറയുമ്പോഴാണ് മറ്റുള്ളവരുടെ മൈൻഡ് മാനിപ്പുലേറ്റ് ആവുന്നത്. ഫൈനൽ ക്രൈസിസ് സ്റ്റോറി ലൈനിൽ ഡാർക്ക് സൈഡ് ആൻറ്റി ലൈഫ് ഇക്വേഷൻ യൂസ് ചെയ്ത് ഹീറോസിനെയും സിവിലിയൻസിനെയും വില്ലന്മാരെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഫൈനലി വണ്ടർ വുമൺ ലാസ്റ്റ് ഓഫ് ട്രൂത്തിന്റെ ഹെൽപ്പ് മൂലം സ്വയം ആൻറ്റി ലൈഫ് ഇക്വേഷൻ ബ്രേക്ക് ചെയ്ത് പുറത്തു വരികയും
ലാസ്റ്റ് ഓഫ് ടു ഡാർക്ക് സൈഡിൽ ചുറ്റി മറ്റുള്ളവരെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നു. ന്യൂ 52 സ്റ്റോറി ലൈനിൽ ആന്റി ലൈഫിക്കേഷന് ഒരു പുതിയ ഒറിജിനാണ് കൊടുത്തിരിക്കുന്നത്. അത് ആന്റി മോണിറ്റർ എന്ന വില്ലന്റെ ക്യാരക്ടർ ഒറിജിനുമായി റിലേ ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റോറി കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ ആന്റി ലൈഫിക്കേഷൻ ഉള്ളത് ആന്റി മാറ്റർ യൂണിവേഴ്സിലാണ്, പ്രൈമറത്തിലുള്ളത് ലൈഫിക്കേഷനാണ്. അതുകൊണ്ടാണ് ലൈഫിക്കേഷൻ വൈറ്റ് ലാൻഡേൺസിന്റെ എൻറ്റിറ്റിയെ മെൻഷൻ ചെയ്യുന്നത്. കാരണം വൈറ്റ് ലാൻഡേൺസിന്റെ എൻറ്റിറ്റിയാണ് ഫ്രീ വിൽ. മൊത്ത DC സ്റ്റോറീസ് എടുത്താൽ ആന്റി ലൈഫിക്കേഷനെ കുറിച്ച് കൂടുതലൊന്നും എക്സ്പ്ലോർ ചെയ്തത് നമുക്ക് കാണാൻ പറ്റില്ല. സ്നൈഡർ കട്ടിലും അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. ഫ്യൂച്ചർ മൂവീസ് ഇറങ്ങിയാൽ അതിൽ എക്സ്പ്ലോർ ചെയ്യാൻ ചാൻസ് ഉണ്ടായിരുന്നു. മേ ബി WB നെക്സ്റ്റ് സ്റ്റോറീസിൽ ഡാർക്ക് സൈഡിന്റെ ഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. സോ സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ ഗൈസ്. ദിസ് ഇസ് ഇർഷ സൈനിങ് ഓഫ്.